തെരുവിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അനാഥരാകാൻ വിധിക്കപ്പെട്ടവർക്ക് താങ്ങും തണലും നൽകാനായി ഒരു മനുഷ്യസ്നേഹി മുന്നോട്ട് വന്നപ്പോൾ പലരും നെറ്റിച്ചുളിച്ചു. ഇന്ന് ഈ സ്ഥാപനം ജീവിത തരിശിൽ തണൽ തേടുന്ന 50 സ്ത്രീകൾക്കും കുട്ടികൾക്കും അഭയസ്ഥാനമാണ്. അടൂർ തേപ്പുപാറയിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സ്ഥാപനമായ ജീവമാതാ കാരുണ്യ ഭവനാണ് ആലംബഹീനർക്ക് ആശ്രയമായി മാറിയിരിക്കുന്നത്. 6 വയസ്സുമുതൽ 17 വയസ്സ് വരെയുള്ള 16 പെൺകുട്ടികളാണ് ജീവമാതയുടെ തണലിൽ സ്വന്തം ജീവിതത്തെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത്. ജീവിത തരിശിൽ അനാഥരാകാൻ വിധിക്കപ്പെട്ടവരുടെ വേദനയ്ക്ക് പരിഹാരമില്ല. താങ്ങും തണലും ഒരുക്കാൻ കാരുണ്യത്തിന്റെ കരങ്ങൾ തങ്ങൾക്കുനേരെ വരുന്നതും നോക്കി കാത്തിരിക്കാനേ അവർക്കാകൂ. തെരുവിന്റെ പിന്നാമ്പുറങ്ങളിൽ അനാഥരായവർക്ക് കൈത്താങ്ങാകാനും അവർക്കൊരു അഭയസ്ഥാനമൊരുക്കാനും ഒരു മനുഷ്യസ്നേഹി ഇറങ്ങിത്തിരിച്ചു. പലരും ആദ്യം നെറ്റിചുളിച്ചു. അപ്പോഴും ആ യുവാവ് പിന്മാറിയില്ല. ഇത് തന്റെ ജീവിത നിയോഗമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അനാഥത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട പെൺകുട്ടികളും സ്ത്രീകളും വൃദ്ധരായ മാതാക്കളും അയാളെ അസ്വസ്ഥമാക്കി. അത്തരക്കാർക്ക് ആശ്രയമൊരുക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടായി പ്രവർത്തനം ആരംഭിച്ച ജീവകാരുണ്യ സ്ഥാപനമാണ് ജീവമാതാ കാരുണ്യ ഭവൻ. 2009 പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിൽ ഏഴംകുളം തേപ്പുപാറയിൽ ജീവമാതാ പ്രവർത്തനം തുടങ്ങിയത്. ആരോരും സംരക്ഷിക്കാനില്ലാത്ത നിർദ്ധനരും നിരാലംബരുമായ രോഗികളെയും മാതാപിതാക്കൾ ഉപേക്ഷിച്ച കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുക, ഉറ്റവർ ഉപേക്ഷിച്ച സ്ത്രീകൾക്ക് അഭയമൊരുക്കുക എന്നിവയൊക്കെയാണ് ജീവമാതായുടെ പ്രവർത്തനങ്ങൾ. കാരുണ്യഭവന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതിനിടയിലാണ് സ്ഥാപകനായ വിജിലന്റിന്റെ മരണം. അന്ന് അധികം അന്തേവാസികൾ ഉണ്ടായിരുന്നില്ല. അനേകർക്ക് ജീവിതം നൽകിയ ആ ചെറുപ്പക്കാരന്റെ വേർപാട് അയാളുടെ കുടുംബത്തെ മാത്രമല്ല ജീവമാത എന്ന കാരുണ്യഭവനെയും അനാഥമാക്കി. വിജിലന്റിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഉദയഗിരിജ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തു. ഭർത്താവ് കാണിച്ചു തന്ന മനുഷ്യസ്നേഹത്തിന്റെ വഴിയിലൂടെ മുന്നോട്ടു പോകാനായിരുന്നു ഉദയഗിരിജയുടെ തീരുമാനം. 2009 ഫെബ്രുവരി മാസത്തിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. എന്റെ ഹസ്ബൻഡ് ശ്രീ വിജിലന്റാണ് ഈ സ്ഥാപനം ആദ്യമായിട്ട് തുടങ്ങിയത്. 2011 മാർച്ചിൽ എൻ്റെ ഹസ്ബൻഡ് വിജിലൻ്റ് മരണപ്പെടുത്തു. അതിനുശേഷം ഈ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുകയാണ്. ഇപ്പം ഈ സ്ഥാപനത്തിൽ 48 അമ്മമാരും കുട്ടികളും എല്ലാവരും കൂടെ ഉണ്ട്. അനാഥമാക്കപ്പെട്ട അമ്മമാരെ പോലീസ് സ്റ്റേഷൻ വഴി പഞ്ചായത്ത് വഴി ഏറ്റെടുത്ത് നമ്മുടെ ഈ സ്ഥാപനത്തിൽ ആക്കുകയാണ്. അങ്ങനെയുള്ള നിവൃത്തിയില്ലാത്ത ആരോരും ഇല്ലാത്ത അമ്മമാരാണ് ഈ സ്ഥാപനത്തിലുള്ളത്. ഇവിടുത്തെ പെൺകുട്ടികളെ ഏഴംകുളം ഗവൺമെൻറ് സ്കൂളിലും SNV അങ്ങാടിക്കൽ SNV സ്കൂളിലുമായിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. CWC നമുക്ക് തരുന്ന കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിർത്തി പഠിപ്പിക്കുന്നത്. ഇവിടെ സർക്കാരിൻ്റെ ഗ്രാൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ഗ്രാൻ്റ് ആയിട്ടില്ല. റേഷൻ പെർമിറ്റൊക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ ചാലും ബുദ്ധിമുട്ടുകളുണ്ട്. മക്കളായ വിഷ്ണുവും ആർഷയും അമ്മയുടെ പ്രവർത്തനത്തിന് കൂട്ടായി നിൽക്കുന്നു. പോലീസും സന്നദ്ധ സംഘടനകളും കണ്ടെത്തുന്ന അനാഥരായ കുട്ടികളും സ്ത്രീകളുമാണ് ഇവിടുത്തെ അന്തേവാസികൾ. വിദ്യാർത്ഥികളും വൃദ്ധരായ അമ്മമാരും ഉൾപ്പെടെ ഏകദേശം 50 പേർ ഇന്നീ കാരുണ്യ സ്ഥാപനത്തിലുണ്ട്. അതിൽ 6 മുതൽ 17 വയസ്സുവരെ പ്രായമുള്ള 16 പെൺകുട്ടികളുമുണ്ട്. ജീവമാതയുടെ തണലിൽ സ്വന്തം ജീവിതത്തെ അവർ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. വിവിധ സ്കൂളുകളിൽ അവർക്ക് വിദ്യാഭ്യാസം നൽകി വരുന്നു. കൂട്ടത്തിൽ അമ്മ വയ്യാതെ കിടക്കുന്നുണ്ട്. എന്നെ ഇല്ലാമ്മ ഇഞ്ഞോട്ട് ഇഞ്ഞു കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുക, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ ആരും മരുന്നില്ല ഇഞ്ഞോട്ട് എന്നേ ഉള്ളൂ. അവർക്ക് വരാൻ സമയമില്ല, അതുകൊണ്ട് വരുന്നില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രയാസമുണ്ട് എനിക്ക്. അല്ല, ഒരു കുഴപ്പമില്ല. അനിയത്തിക്ക് സുഖമില്ലായിരുന്നു, ക്യാൻസറായിരുന്നു. കുറേ നാളൊക്കെ അവിടെ കൂടെ നിന്ന് ഓപ്പറേഷനൊക്കെ ആയതുകൊണ്ട് സുഖമില്ലാത്തതുകൊണ്ട് ആശുപത്രിയൊക്കെ പോകണമെന്ന് നോക്കാൻ ആരില്ലാത്തതുകൊണ്ട് കുഴപ്പമുണ്ടാക്കി. ഇവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് കൂടാൻ ചെയ്യുന്നു. പെൺകുട്ടികളെ 18 വയസ്സുവരെ മാത്രമേ ഇവിടെ താമസിപ്പിക്കാൻ അധികാരമുള്ളൂ. പിന്നീട് ഇവരെ സർക്കാരിന്റെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേനയാണ് പെൺകുട്ടികൾ ജീവമാതായിലെത്തിയത്. അന്തേവാസികൾക്ക്
സുഖജീവിതവും ചികിത്സയും നൽകുന്നത് സുമനസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ കൊണ്ടാണ്. മനുഷ്യസ്നേഹികൾ ഇങ്ങോട്ടുള്ള വഴി തേടി എത്തുമെന്ന് തന്നെയാണ് ജീവമാത പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഈ കാരുണ്യഭവന്റെ ഫോൺ നമ്പർ 0474243110. മൊബൈൽ നമ്പർ 9656194092.